ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി കിടിലൻ മീൻകുളമാണ്. ഈ കുളം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ പ്രക്കാന ഇലന്തൂർ റോഡിലായിട്ട് ഇലന്തൂർ മാർക്കറ്റിനടുത്തായിട്ടാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. റോഡ് സൈഡിൽ അലങ്കാര മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളും അടക്കം നിരവധി മീനുകൾ ഇതിനകത്തുണ്ട്. ഒരു കാലത്ത് പൂർണ്ണമായിട്ട് മൂടിപ്പോയ ഒരു കുളമായിരുന്നു ഇത്. പിന്നീട് ഇത് വൃത്തിയാക്കിയിട്ടാണ് ഫിഷറീസിൻ്റെ വകയും നാട്ടുകാരുമായിട്ട് ഇതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ആദ്യം ഫിഷറീസ് വകുപ്പായിരുന്നു മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. അതിനുശേഷം നാട്ടുകാരാണ് കളർ മത്സ്യങ്ങളടക്കം അലങ്കാര മത്സ്യങ്ങളെ നിക്ഷേപിച്ചത്. കുളത്തിൽ ഇപ്പോൾ രോഹു, കട്ല, ഗ്രാസ് കാർപ്പ് എന്നീ മീനുകൾ 10-15 കിലോ വരെ വലിപ്പമുള്ളവയുണ്ട്. നാട്ടുകാരാണ് ഈ മീനുകൾക്ക് തീറ്റ കൊടുത്ത് വളർത്തുന്നത്. എന്നും വൈകുന്നേരം 4 മണിക്ക് ശേഷം നിരവധി കുട്ടികളും പ്രായമായവരും അടക്കം നിരവധി ആളുകൾ കാഴ്ചക്കാരായിട്ടുണ്ട്. അവരാണ് ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത്. ഇതിനകത്ത് ഗോൾഡ് ഫിഷ്, കോയി കാർപ്പ്, വൈറ്റ് കാർപ്പ്, അങ്ങനെ നിരവധി മീനുകളുണ്ട്. കാർപ്പൊക്കെ 5 കിലോ വരെ വലിപ്പമായ കോയി കാർപ്പ് വരെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് സക്കർ മീനുകളെയും ചിലർ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വാഹമീനും കിടപ്പുണ്ട്. ഈ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ആർക്കും അനുമതിയില്ല. ആരെങ്കിലും ചൂണ്ടയിട്ട് വല്ലതും മീൻ പിടിച്ചാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുകയും ചെയ്യും. എപ്പോഴും നാട്ടുകാരുടെ ഒരു ശ്രദ്ധ ഈ കുളത്തിലുണ്ട്. നാട്ടുകാർ തന്നെയാണ് മീനെ തീറ്റ കൊടുത്ത് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ചൂണ്ടയിട്ട് പിടിക്കാൻ സാധിക്കില്ല. കൂടുതലായും ഇതിനകത്തുള്ള രോഹവും കട്ടിലയും ഗ്രാസ് കാർപ്പും മീനുകളാണ്. അതിനുശേഷമാണ് ആളുകൾക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അലങ്കാര മത്സ്യത്തെ ഇതിനകത്ത് നിക്ഷേപിച്ചത്. അലങ്കാര മത്സ്യം ഇപ്പോൾ ഒരുപാട് വലുതായി. രോഹും കട്ടിലയും ഇതിനകത്ത് ഈ കുളത്തിൽ തന്നെ കിടന്ന് ബ്രീഡായിട്ടുണ്ട്. അതിന് തള്ള മത്സ്യങ്ങളോടൊപ്പം നിരവധി കുഞ്ഞുങ്ങളുമായിട്ട് കൂട്ടമായി നടക്കുന്നത് ഇതിനകത്ത് കാണാൻ സാധിക്കും. എപ്പോഴും ഈ മീനുകൾക്ക് നാട്ടുകാർ ചോറ് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഉഴുന്ന് വടയും പരിപ്പ് വടയും ഇട്ട് കൊടുക്കാറുണ്ട്. ഒപ്പം പൊറോട്ടയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നവരുണ്ട്. കപ്പയില നിറച്ചു കൊണ്ടിടുന്നവരുണ്ട്. കെട്ട് കണക്കിന് കപ്പയില മിക്കവരും കൊണ്ടിടും ഗ്രാസ് കാർപ്പിന് വേണ്ടി. രോഹുവാണ് കൂടുതലായിട്ടും പെറ്റ് പെരുകി കിടക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി രോഹുകളുണ്ട്. കാർപ്പ് മത്സ്യങ്ങൾ നല്ല വലിപ്പം വരുന്നുണ്ട്. ചുമന്ന് കിടക്കുന്ന ചിലത് കാർപ്പും ചിലത് ഗോൾഡ് ഫിഷുമാണ്. ആ വലിയ വായുള്ള കട്ട്ലയാണ്. കട്ട്ലയും പെറ്റ് പെരുകി കൂട്ടമായിട്ട് നടക്കുന്ന കാണാൻ സാധിക്കും. നട്ടുച്ചയ്ക്കൊക്കെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടപ്പുണ്ട്. ആ വലിയത് വൈറ്റ് കാർപ്പാണ്. തീറ്റി കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും മീനുകൾ കടവിനോട് ചേർന്നാണ് കിടക്കുന്നത്. നിരവധി ആളുകൾ തീറ്റ കൊടുക്കുന്നതുകൊണ്ട് മീനൊക്കെ നല്ല വലിപ്പമുണ്ട്. ഗ്രാസ് കാർപ്പോ രോഹു ആണെന്ന് തോന്നുന്നു. 10 കിലോയ്ക്ക് അടുത്ത് വലിപ്പമുള്ള നല്ല നീളമുള്ള മീനാണ്. അത് എപ്പോഴും അടുത്ത് വരത്തില്ല. വലിപ്പം കൂടിയ മീനുകൾ എപ്പോഴും അടുത്ത് വരുന്നില്ല. ചെറിയ മീനുകളാണ് കൂടുതലും അടുത്ത് വരുന്നത്. നട്ട് ഉച്ചയ്ക്ക് സമയത്തൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കും വലിപ്പമുള്ള മീനുകൾ പൊങ്ങിക്കിടക്കുന്നത്. ഇതിനകത്ത് ആരോ വാഹ ഇട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറഞ്ഞത്. പക്ഷേ കാണാൻ സാധിക്കുന്നില്ല. ഇടയ്ക്ക് നട്ടുച്ചയ്ക്ക് പൊങ്ങുമായിരിക്കും. പക്ഷേ വൈകുന്നേരങ്ങളിലൊന്നും അതിനെ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലോട്ടുള്ള എല്ലാ പഞ്ചായത്ത് കുളങ്ങളും ഇതുപോലെ വൃത്തിയാക്കി മത്സ്യങ്ങളെ നിക്ഷേപിച്ച് നല്ല വൃത്തിയായി കൊണ്ടു നടക്കണം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ കുളം, പഞ്ചായത്ത് കുളം. നമ്മുടെ നാട്ടിൽ നിരവധി കുളങ്ങൾ ഇങ്ങനെ വൃത്തിഹീനമായിട്ട് കിടപ്പുണ്ട്. വൃത്തി പോലും ആക്കാതെ പോച്ചയൊക്കെ കയറി മൂടിപ്പോയത്. അതെല്ലാം ഇതേ രീതിയിൽ സംരക്ഷിക്കുക തന്നെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മീൻ പിടുത്തവും മീൻ വളർത്തലുമായി ബന്ധപ്പെട്ടതും കൃഷിയുമായി ബന്ധപ്പെട്ടതും ചെറുതേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടതുമായ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.